ദൈവത്തിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ക്രിസ്തീയ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ ഭൂമിയിലെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ ഭാഗ്യം ലഭിച്ചു. അപ്പോൾ തന്നെ ശ്രേഷ്ഠകരമായിരിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയിരിക്കുന്നു. പ്രിയരെ, ക്രിസ്തീയ ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ്. വേദനകളും ക്ലേശങ്ങളും പരാജയങ്ങളും ഒക്കെയുണ്ട്, അപ്പോൾ തന്നെ സന്തോഷങ്ങളുമൊക്കെയുണ്ട്. അതിന് നടുവിലൂടെ ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ച് ദൈവികമായ ദർശനം പ്രാപിച്ച് കരുത്തോടെ മുന്നോട്ട് നീങ്ങുക. അർത്ഥാൽ പ്രതിസന്ധികളിൽ ദൈവമഹത്വം ദർശിക്കുക. എഫേസ്യ ലേഖനം 3:14-15 ഇങ്ങനെയാണ്: അതുനിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അതിശ്രേഷ്ഠ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ 3 പ്രേക്ഷിത യാത്രയ്ക്ക് ആത്മനിയോഗത്തോട് നേതൃത്വം കൊടുത്ത അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസനാണ്. അവസാനം റോമിലെ കാരാഗ്രഹത്തിൽ വാടക വസതിയിൽ താനായിരിക്കുമ്പോഴാണ് തൻ്റെ വലതുകരം ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി റോമിലെ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും താൻ നേടിയെടുത്ത ദൈവസഭയ്ക്കും വിശ്വാസ സമൂഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിൽ പൗലോസ് പ്രാർത്ഥിച്ചു തുടങ്ങിയത് ഇങ്ങനെയാണ്: സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുന്നു. അക്ഷരാർത്ഥത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളുള്ള ഒത്തിരി പ്രതിസന്ധികളിലൂടെയാണ് അദ്ദേഹം കടന്നുപോയിട്ടുള്ള സുശ്രൂഷകളിൽ. ഇപ്പോഴും കാരാഗ്രഹത്തിന് സമാനമായിരിക്കുന്ന അനുഭവത്തിലൂടെയൊക്കെ കടന്നുപോയിട്ടും അവിടെയും പ്രാർത്ഥിക്കുമ്പോഴും ഭക്തൻ പറയുന്നു, ഇവിടെയും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുന്നു. അതേ പ്രിയരെ, പ്രതിസന്ധികളിൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ച് നമ്മിൽ ഏൽപ്പിച്ചിരിക്കുന്ന പ്രേക്ഷിത ദൗത്യം, നമ്മിൽ ദൈവം പരമേൽപ്പിച്ചിരിക്കുന്ന ദർശനങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ കൃത്യതയോടെ ചെയ്യുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ ജീവിതയാത്രയിൽ എത്ര പ്രതിസന്ധി വന്നാലും എത്ര ക്ലേശങ്ങൾ വന്നാലും അതിൻ്റെ നടുവിൽ നമ്മെ ശക്തീകരിക്കാൻ ശക്തനായ ഒരുവൻ എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന ഏതെങ്കിലുമൊക്കെ പ്രിയപ്പെട്ടവർ അങ്ങനെയുള്ള പ്രതിസന്ധികളുണ്ട് കടന്നു പോകുന്നുണ്ടെങ്കിൽ, പൗലോസ് പറഞ്ഞതുപോലെ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. ശക്തനാക്കുന്ന ഒരു ദൈവം എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. അവരുടെ സാന്നിധ്യം നമ്മുടെ ഏത് പ്രതിസന്ധികളുടെ നടുവിലും നമ്മോടൊപ്പമുണ്ട്. നാം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം പഠിക്കുമ്പോൾ അതിൻ്റെ 6 വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കഥാപാത്രത്തെ കാണുന്നുണ്ട്. എൻ്റെ ഹൃദയത്തെ ഒരുപാട് സ്പർശിച്ചിട്ടുള്ള ഒരു നല്ല കർത്തൃഭൃത്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേര് സ്തേഫാനോസ് എന്നാണ്. സ്തേഫാനോസ് എന്ന പദത്തിൻ്റെ അർത്ഥം കിരീടമെന്നാകുന്നുവല്ലോ. മേശമേലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അപ്പോസ്തലന്മാരിൽ വേർതിരിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസൻ, പരിശുദ്ധാത്മനിറവുള്ള, ജ്ഞാനമുള്ള, സാക്ഷ്യമുള്ള, അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസൻ, തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെല്ലാം കൃത്യതയോടെ ചെയ്ത അനന്തരമായി വീണ്ടും കർത്താവിന് വേണ്ടി, യേശുവിന് വേണ്ടി അദ്ദേഹം പ്രസംഗിച്ചു. പ്രിയരെ, തുലോം ചുരുക്കം നാളുകളെ തൻ്റെ ശുശ്രൂഷ കാണാൻ പറ്റുന്നില്ലെങ്കിലും ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസൻ, യഹൂദ മതാനുസാരികളായിരിക്കുന്ന ആളുകൾ തന്നെ പിടിച്ച് തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച് ന്യായാധിപ സംഘത്തിൻ്റെ തൊട്ടുമുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പെടും. അപ്പോസ്തലപ്രവൃത്തികൾ 6:15 വായിക്കുമ്പോൾ കാണുന്നു, തൻ്റെ മുഖം ദൂതൻ്റെ മുഖം പോലെ ശോഭിക്കുവാനിടയേർത്തുന്നു. അങ്ങനെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ആളുകൾ നിൽക്കുമ്പോഴും സ്തേഫാനോസിൻ്റെ മുഖം ദൂതൻ്റെ മുഖം പോലെ ശോഭിച്ചു. 7 വരുമ്പോൾ 55 നാം പഠിക്കുമ്പോൾ തനിക്കെതിരെ കുറ്റം ആരോപിച്ചവർ അത് സ്ഥിരീകരിച്ച് തന്നെ കൊല്ലുവാൻ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. കല്ലുകൾ ഓരോന്നോരോന്നായി യഹൂദ പ്രമാണ നിമിത്തം തന്നെ ആരോപിച്ച കുറ്റം പൂർത്തീകരിക്കപ്പെട്ടിട്ട് തനിക്കെതിരെ എറിയുവാനിടയേറ്റുന്നു. അങ്ങനെ പുറത്തും ശരീരത്തും എൻ്റെ ചിന്തയിൽ മുഖത്തുമൊക്കെ കല്ലുകൾ എറിയപ്പെട്ടിട്ടുണ്ട്. ആ എറിയപ്പെട്ട കല്ലുകളാൽ ശരീരത്തിൽ മുറിവുണ്ടായി, മുഖത്തും മുറിവൊക്കെ ഉണ്ടായിട്ടുണ്ട്. മുഖത്തിലൂടെയും ശരീരത്തിലൂടെയും ഒക്കെ രക്തം വാർന്നൊലിച്ചപ്പോഴും ഭക്തന്മാരായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്, അപ്പോഴും ആ ഭക്തൻ്റെ മുഖം ദൈവത്തിൻ്റെ ദൂതൻ്റെ മുഖം പോലെ ശോഭിക്കാനിടയെത്തുന്നു. എന്തേ കാരണം? ദൈവമുഖം പോലെ ശോഭിക്കാനുള്ള കാരണം താൻ കണ്ട സ്വർഗീയ ദർശനമാണ്. എന്താണ് താൻ കണ്ട സ്വർഗീയ ദർശനം? സ്വർഗം തുറന്നിരിക്കുന്നതും
തൻ്റെ യരുമനാഥൻ പിതാവിൻ്റെ വരത്തുഭാഗത്തിരിക്കുന്ന ആ സ്വർഗീയ ദർശനമായിരുന്നു. അത് തന്നെ സംബന്ധിച്ചിടത്തോളം അകത്ത് ആനന്ദം പകരുന്നതും ഇവിടെയേറ്റ കല്ലേറുകളും ഇവിടെയുണ്ടായ പ്രതികൂലികളും ഒക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരാർജവത്വമായിരുന്നു. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളുടെ നടുവിൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ച് ദൈവത്തിൻ്റെ മഹത്വം കണ്ട് മുന്നോട്ട് പോകുവാനാണ് സ്വർഗം നമ്മെ വിളിച്ചിരിക്കുന്നത്. പ്രിയരെ, ഇത് പറയുമ്പോൾ കേവലം വാക്കുകൾ കൊണ്ട് ദൈവമഹത്വം ദർശിച്ച് മുന്നോട്ട് പോകുവാൻ ആഹ്വാനം ചെയ്ത് ഞാൻ പര്യവസാനിപ്പിക്കുകയല്ല. ജീവിതത്തിൽ നിശബ്ദ ദുഃഖങ്ങൾ ഒത്തിരി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒത്തിരി ക്ലേശം കൊണ്ട് കടന്നുപോയ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നു. 2018 ജൂലൈ മാസം 18 മുതലുള്ള ദിവസങ്ങൾ എനിക്കും എൻ്റെ കൂട്ടുദാസിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കുമൊന്നും മറക്കാൻ കഴിയാത്ത ദിവസങ്ങളായിരുന്നു. ഞങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങളെയാണ് സ്വർഗത്തിലെ ദൈവം പ്രദാനം ചെയ്തിട്ടുള്ളത്. മൂത്ത മോൻ്റെ പേര് ജോയൽ എന്നാണ്, രണ്ടാമത്തെ മോന് ഞങ്ങളിട്ട പേര് ജോഷുവ എന്നായിരുന്നു. സന്തോഷത്തോടുകൂടി ഞങ്ങളുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുന്നു. ദൈവം നൽകിയ അവസരങ്ങളിൽ കർത്താവിനെ ശുശ്രൂഷിച്ചും വിശേഷാൽ വടിത്താരകളിൽ കർത്താവിനെ പരിശയങ്ങളിൽ ഉയർത്തിയും പാട്ടുകൾ പാടി കുടുംബമായി പ്രസംഗത്തിലൂടെയും പാട്ടിലൂടെയും ഒക്കെ കർത്താവിനെ ഉയർത്തിപ്പോകുന്ന സാഹചര്യങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേഗത്തിൽ പോകുന്ന ഒരു വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തുന്ന പോലെ 2018 ജൂലൈ മാസം 18 തീയതി എൻ്റെ ഇളയമോൻ, ഞങ്ങളുടെ ഇളയമോൻ ജോഷുവയ്ക്ക് മാരകമായിരിക്കുന്ന ക്യാൻസർ രോഗം ആണെന്ന് തിരിച്ചറിയുന്നു. കോട്ടയത്തുള്ള കുട്ടികളുടെ ആശുപത്രിയിൽ പരിശോധനയ്ക്ക് വേണ്ടി ചെന്നപ്പോൾ അവർ സ്ഥിരീകരിച്ചു മാരകമായിരിക്കുന്ന ക്യാൻസർ രോഗത്താൽ കുഞ്ഞ് വിധേയനായിരിക്കുന്നു. അധികം താമസം വീണ ആർ സിയിലേക്ക് ട്രീറ്റ്മെൻറ്റ് ബന്ധപ്പെട്ട് പോകണമെന്ന് ഞങ്ങളോട് അവിടുത്തെ പ്രിയപ്പെട്ടവർ പറഞ്ഞു. എന്തിനേറെ പറയുന്നു, താങ്ങാൻ കഴിയാത്ത, വിശ്വസിക്കാൻ കഴിയാത്ത, ഒരിക്കലും അപ്പനും അമ്മയും എന്ന നിലയിൽ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു അത്. AML M4 M5 എന്ന മെഡിക്കൽ ശാസ്ത്രം വിളിക്കുന്ന മാരകമായിരിക്കുന്ന ക്യാൻസർ രോഗം കുഞ്ഞിൻ്റെ മജ്ജയിൽ ബാധിച്ചിരിക്കുന്നു. ഒത്തിരി ആളുകളുടെ സഹായത്തോടെ ട്രീറ്റ്മെൻ്റ് അവിടെ നടന്നു വന്നു. ഏകദേശം 5 കീമയാണ് കുഞ്ഞിന് അവിടുത്തെ ഡോക്ടേഴ്സ് വിധി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ട്രീറ്റ്മെൻ്റ് ഇങ്ങനെ നടന്നു പൊയ്ക്കൊണ്ടിരുന്ന കാലഘട്ടം എന്തിനേറെ പറയുന്നു, ഒരു കീമയ്ക്ക് കുഞ്ഞുമായി എൻ്റെ കൂട്ടുദാസി ഹോസ്പിറ്റലിൽ പ്രവേശിക്കുമ്പോൾ 21, 22, 23 ദിവസങ്ങളാണ് ബെഡിൽ ആമൻ മരുന്നുമൊക്കെയായി കിടക്കേണ്ടി വരുന്ന സാഹചര്യം. ഓടിക്കളിക്കേണ്ട പ്രായമല്ല, 2.5-3 വയസ്സോടെ എടുത്തിട്ടുള്ളൂ ഓടിക്കളിക്കേണ്ട പ്രായം. ആ ഹോസ്പിറ്റലിൽ കിടക്കയിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ സഹിച്ച് കുഞ്ഞും എൻ്റെ കൂട്ടുദാസിയുമായിരുന്നു. ഞങ്ങളവിടെ ട്രീറ്റ്മെൻറ് ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ഒരു വാടക വീടെടുത്തിട്ടുണ്ട്. അവിടേക്ക് തിരിച്ച് ഓരോ കീമോ കഴിഞ്ഞ് വരുമ്പോഴും കുഞ്ഞിന് വളരെ സന്തോഷമായിരുന്നു. എന്തിനേറെ പറയുന്നു, ആ സമയത്ത് എനിക്കും എൻ്റെ കൂട്ടുദാസിക്കും ഒരുപോലെ വീണ്ടും ഞങ്ങൾക്ക് ശാരീരികമായി ക്ഷീണമുണ്ടായി. ഞങ്ങൾ ചിക്കൻ ബോക്സിനാൽ ഭാരപ്പെട്ടു, തിരികെ വീട്ടിലേക്ക് പോരേണ്ടി വന്നു. ഞങ്ങളുടെ സഹോദരിമാർ കടന്നു നിന്ന് കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കേണ്ടുന്ന സാഹചര്യം. അങ്ങനെ ഒത്തിരി വേദനാജനകമായിരിക്കുന്ന സാഹചര്യം കൊണ്ട് കടന്നുപോയപ്പോഴും ദൈവം തൻ്റെ കരുത്തോടെ, താൻ പകർന്ന ആ സ്വർഗീയ ദർശനത്തോടെ മുന്നോട്ട് നീങ്ങാൻ സ്വർഗം കരുത്തു പകർന്നിട്ടുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന ഏതെങ്കിലുമൊക്കെ പ്രിയപ്പെട്ടവർ, ഇനി ഞങ്ങൾക്ക് സമാനമായിരിക്കുന്ന ഈ സാഹചര്യത്തിലൂടെയൊക്കെ കടന്നുപോയിട്ടുണ്ടാകാം. ഇന്ന് പകൽ ഒരനുഭവസ്ഥന നിലയിൽ ആത്മനിയോഗത്തോട് പറയുന്നു, അവൻ ഒരിക്കലും നമ്മെ കൈവിടും ദൈവമല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ദുഃഖമാണെങ്കിലും ക്ലേശമാണെങ്കിലും സന്തോഷമാണെങ്കിലും രോഗമാണെങ്കിലും ഏത് പ്രതിസന്ധികളുടെ നടുവിലും കൈവിടാത്ത ഒരുവനെയുള്ളൂ, അത് ഞാനും നിങ്ങളുമൊക്കെ സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന നമ്മുടെ യേശു കർത്താവ് മാത്രമാണ്. അവൻ നമ്മെ ജയത്തോടെ നടത്തുവാൻ കരുത്തുള്ള ദൈവമാണ്. ചിക്കൻ ബോക്സിനാൽ ഭാരപ്പെട്ട ഞങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്ന് 10-20 കുഞ്ഞിനെ കാണാതെയുള്ള ദിനരാത്രങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ പറയുമ്പോഴും എൻ്റെ ഹൃദയത്തിലേക്ക് ആ ചിന്തകളും അന്നത്തെ അനുഭവങ്ങളും ഒക്കെ ഓടി വരുന്നുണ്ട്. അപ്പോൾ തന്നെ അപ്പനും അമ്മയും എന്ന നിലയിൽ ദുഃഖമില്ലാഞ്ഞിട്ടല്ല, ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ആ ദുഃഖം ഉള്ളപ്പോൾ തന്നെ, അത് അടിത്തട്ടി വിരാജിക്കുമ്പോൾ തന്നെ അതിൻ്റെ മീതെ കവിയുന്ന ഒരു സ്വർഗീയ പ്രത്യാശയുണ്ട്. കാരണം നമ്മിൽ വെളിപ്പെടുവാനുള്ള ദൈവത്തിൻ്റെ തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങളെ സാരമില്ല എന്നെണ്ണി മുന്നോട്ട് നീങ്ങാൻ സ്വർഗം പകർന്നിരിക്കുന്ന ഒരു സ്വർഗീയ ദർശനമാണ് പ്രിയരെ. അപ്പോൾ തന്നെ ആ 5 കടിഞ്ഞ്, ഏകദേശം ഒത്തിരി ബുദ്ധിമുട്ടുകൾ സഹിച്ച് 5 കടിഞ്ഞ് പുറത്തു വന്നപ്പോൾ ഞങ്ങൾക്കും സന്തോഷത്തിൻ്റെ ചില ദിവസങ്ങളായിരുന്നു. എന്നാൽ ആ സന്തോഷം അധികം നാൾ നീണ്ടു നിന്നില്ല. 1 പൂർത്തീകരിക്കുക തൊട്ടു മുമ്പ് തന്നെ കുഞ്ഞിൻ്റെ കണ്ണിലേക്ക് തിരികെ അസുഖം മടങ്ങി വന്നു. വീണ്ടും ഞങ്ങൾ ആ ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് അങ്ങോട്ട് പറഞ്ഞു, അസുഖം തിരികെ വന്നിരിക്കുന്നു,
ഇനി ഇതിന് മരുന്നില്ല, ഇനി കുഞ്ഞിന് മുമ്പിൽ മരണം മാത്രമാണ്. ഡോക്ടേഴ്സിൻ്റെ കൗൺസിൽ റൂമിൽ വിളിച്ച് എന്നോടും എൻ്റെ കൂട്ടുദാസിയോടും അത് പറയുമ്പോൾ അപ്പനും അമ്മയും എന്ന നിലയിൽ ഞങ്ങൾക്ക് ഒരിക്കലും താങ്ങാൻ പറ്റുന്ന വാക്കുകളായിരുന്നില്ല അത്. എങ്കിലും ആ വാക്കുകൾ കേട്ട് തിരികെ ഞങ്ങളെടുത്ത വാടക വസതിയിൽ ആ കുഞ്ഞുമായി തിരിച്ച് വീട്ടിൽ വന്ന് ചിലവടിച്ച ദിനരാത്രങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല. ഏഴോളം ദിവസങ്ങളിൽ ജലപാനീയങ്ങൾ ഉപേക്ഷിച്ച് ആഹാരങ്ങൾ ഉപേക്ഷിച്ച് പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടിയായിരുന്നു. അപ്പോഴും സ്വർഗം കരുത്തോടെ നടത്തി പ്രിയരെ. അതിനുശേഷം വലതേ കണ്ണിലേക്ക് ഈ രോഗം തിരിച്ചു വന്ന് ആർ സി സി ഉപേക്ഷിച്ച് ഞങ്ങൾ മധുരയിലുള്ള മീനാക്ഷി മിഷൻ ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകുന്നു. അവിടുത്തെ ട്രീറ്റ്മെൻറ്റിൽ കീമോ നൽകി. പക്ഷേ കീമോ നൽകുന്നതോടൊപ്പം തന്നെ കുഞ്ഞിൻ്റെ ശാരീരികസ്ഥിതി ഏറെ വഷളായി തീർന്നുകൊണ്ടിരുന്നു. ആ സമയത്ത് കുഞ്ഞിൻ്റെ അടുക്കൽ ഞാനും എൻ്റെ കൂട്ടുദാസും നിൽക്കുമ്പോൾ എൻ്റെ കൂട്ടുദാസിയെ കുഞ്ഞു വിളിക്കുന്നത് അച്ചമ്മ എന്നാണ്. അച്ചമ്മ അവൾ നിയന്ത്രിക്കാൻ കഴിയാതെ വണ്ണം കരഞ്ഞു തുടങ്ങി. കവിൾത്തുടങ്ങളുടെ കണ്ണുനീർ ഒഴുകുന്നത് കണ്ടു. തൊട്ടടുത്ത് ഞാനും വേദനയോടെ നിൽക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മോൻ ജോഷുവ അവനെ അമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, അച്ചമ്മ കരയേണ്ട കാര്യമില്ല, അച്ചമ്മ എന്തിനാണ് കരയുന്നത്? യേശുപ്പച്ചൻ അച്ചമ്മയുടെ കണ്ണുനീർ തുടയ്ക്കും. ആ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവൻ കണ്ടിട്ടുള്ള കാര്യമാണ്, അച്ചമ്മ ഇനിയും പാട്ടുപാടണം, അപ്പം ഇനിയും പ്രസംഗിക്കണം. വടിത്താരകളിൽ ഞങ്ങളോടൊപ്പം പരിശീലനങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള എൻ്റെ കുഞ്ഞ്, ഞങ്ങളുടെ കുഞ്ഞ് അപ്പോഴും പറയുന്നു, ഞാനെൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്, അച്ചമ്മ ഇനിയും പാട്ടുപാടണം, അച്ചമ്മ ഇനിയും പ്രസംഗിക്കണം. എന്തിനേറെ പറയുന്നു, അഞ്ചാമത്തെ കീമോയ്ക്ക് വിധേയനായിരുന്ന സമയം ജൂലൈ മാസം, അർത്ഥാൽ 2018 ജൂലൈ മാസത്തെ ഡിസംബർ മാസത്തിൻ്റെ 31-ാം തീയതിയായിരുന്നു. ആ 31-ാം തീയതിയിൽ ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ എൻ്റെ കൂട്ടുദാസി എന്നെ വിളിച്ച് പറഞ്ഞു, ഇന്ന് ആണ്ടവസാന ദിവസമല്ലേ, എനിക്കും ജോഷുവയ്ക്കുമുള്ള പ്രോമിസ് വീട് എടുക്കണം. ഞാൻ പകൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം വളരെ തിടുക്കത്തോടെ ചെയ്തനന്തരമായി അവിടെ തിരുവനന്തപുരം പട്ടണത്തിൽ തൊട്ടടുത്തുള്ള ഒരു ആരാധനയാലയത്തിൽ എൻ്റെ സുഹൃത്തു കൂടിയായിരിക്കുന്ന പാഷ സുരേഷ് റോയിയുടെ സഭയിലേക്ക് വാറ്റ് നൈറ്റ് പ്രയറിന് പോയത് ഓർക്കുന്നു. അന്ന് അവിടെ പ്രോമിസ് വീട് എടുക്കുന്ന സമയത്ത് എൻ്റെ കുഞ്ഞിന് വേണ്ടി എടുത്ത വാക്യം യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിലെ മനോഹരമായിരിക്കുന്ന ഒരു വാക്യമാണ്. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 62-ാം അധ്യായത്തിലെ ആ വാക്യം ഇങ്ങനെയാണ്, നമുക്ക് സുവിരിതമായ വാക്യമാണ്. യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടവും നിൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ രാജമുടിയുമായിരിക്കും. ഈ വാക്യം എൻ്റെ കൂട്ടുദാസി 3.5 വയസ്സുകളുടെ അടുക്കുന്ന എൻ്റെ കുഞ്ഞിനെ പഠിപ്പിച്ചു. ഭംഗിയായതും പറഞ്ഞു തുടങ്ങി, ഞാൻ യഹോവയുടെ കയ്യിൽ ഭംഗിയുള്ള കിരീടവും ദൈവത്തിൻ്റെ കയ്യിൽ രാജമുടികളും ആയിരിക്കുമെന്ന് ആ ചെറു ചുണ്ടുകളും പറഞ്ഞു തുടങ്ങി. അപ്പോൾ തന്നെ നന്നായി പാട്ടുപാടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവൻ. അവൻ്റെ പാട്ട് ഇഷ്ടമുള്ള പാട്ട്, അപ്പ യേശു അപ്പ അങ്ങ് എനിക്കേറെ ഇഷ്ടമാണ്, അപ്പൻ എന്നെ ശാസിച്ചാൽ അത് നല്ലതിനായിട്ടാണ്, എനിക്കത് രൂപാന്തരം വരും. അവൻ രോഗത്തിൻ്റെ വല്ലാത്ത മൂർധനീയ അവസ്ഥയിലായിരിക്കുമ്പോഴും കിടക്കമോട് ചേർന്ന് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിലൂടെ ആ പാട്ടുകൾ കേൾപ്പിക്കുമ്പോൾ വളരെ ആശ്വാസം, വളരെ സന്തോഷം അവൻ്റെ മുഖത്ത് നിഴലിക്കുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവൻ ഞങ്ങളോട് പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുകയാണ്. 3.5 വയസ്സുള്ള എൻ്റെ കുഞ്ഞിനെ, ഞങ്ങളുടെ കുഞ്ഞിനെ മധുരയിലെ മീനാക്ഷി മിഷൻ ഹോസ്പിറ്റലിലെ റൂമിൻ്റെ അകത്തുനിന്ന് ഐസിയുവിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഞാൻ കണ്ടു അവൻ്റെ ഹൃദയമിടിപ്പിൻ്റെ താളക്രമം കുറഞ്ഞു കുറഞ്ഞു വരുന്നത്. 50, 49, 48, 47 എന്ന ക്രമത്തിൽ കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പിൻ്റെ താളം കുറഞ്ഞു വരുന്നത് കാണപ്പോഴും അപ്പോഴും കരുത്തോടെ നിർത്തുവാൻ സ്വർഗം നൽകിയ ഒരു സ്വർഗീയ ദർശനമുണ്ട്. അതുകൊണ്ട് ദുരിതപൂർണമായിരിക്കുന്ന സാഹചര്യത്തിലൂടെ ക്ലേശം കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് ആത്മാവിൽ പറയാനുള്ളത്, പ്രതിസന്ധികളുടെ നടുവിൽ നാം ദൈവമഹത്വം ദർശിക്കുക. ദുഃഖങ്ങളുണ്ടാകാം, ക്ലേശങ്ങളുണ്ടാകാം, പ്രതിസന്ധികളുണ്ടാകാം, അതിൻ്റെ നടുവിൽ കരുത്തോടെ നിൽക്കുവാനാണ് സ്വർഗം നമ്മെ വിളിച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ ദൈവം ഒരിക്കലും നമ്മെ അനാഥരായി കൈവിടുന്ന ദൈവമല്ല. ശിഷ്യഗണങ്ങളോട് അവസാനമായി കർത്താവ് പറഞ്ഞിട്ടില്ലേ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിൽ വിശ്വസിപ്പിൻ. അപ്പോൾ തന്നെ എൻ്റെ ഈ സാക്ഷി ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, രോഗികളായിട്ടുള്ളവരുണ്ടാകാം, നിങ്ങളെ നിശ്ചയമായും യേശു സൗഖ്യമാക്കുന്ന ദൈവമാണ്. അവൻ്റെ അടിപ്പടികൾ കൊണ്ട് സൗഖ്യമുണ്ട്. ക്ലേശങ്ങൾ അനുഭവിക്കുന്നുണ്ടാകാം, അതിൻ്റെ നടുവിൽ ബലഹീന തികഞ്ഞു വരുന്ന അത്യന്ത ശക്തിയുടെ മഹത്വം പകർന്ന് ആദരിക്കുന്ന ദൈവമുണ്ട്. സുഖദുഃഖ സമ്മിശ്രമാണ് പ്രിയരെ ഈ ക്രിസ്തീയജീവിതം. ഏത് ക്ലേശം വന്നാലും വിളിച്ച ദൈവത്തെ ഉപേക്ഷിക്കാതെ, നമുക്ക് ദർശനം നൽകിയ ദൈവത്തെ ഉപേക്ഷിക്കാതെ, കരുത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി മാത്രം യാത്ര ചെയ്യാൻ കഴിയട്ടെ. കല്ലേറുകൊണ്ടപ്പോഴും സ്തേഫാനോസ് എന്ന അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തു ഭക്തൻ സ്വർഗീയ ദർശനം കണ്ടില്ലേ? സ്വർഗം തുറന്നിരിക്കുന്നതും
അമ്മേ തൻ്റെ യരുമനാഥൻ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നതും കണ്ടില്ലേ പ്രിയരെ? ഏതെല്ലാം പ്രതിസന്ധികൾ വരാം, ഇവിടെ നഷ്ടങ്ങൾ കടന്നു വരാം, ക്ലേശങ്ങൾ കടന്നു വരാം, ദുരിതങ്ങൾ കടന്നു വരാം, അതിന് നടുവിൽ സ്വർഗീയ മഹത്വം ദർശിച്ച് ആ പ്രത്യാശയോട് മുന്നോട്ട് പോകാൻ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ആഹ്വാനം ചെയ്യുന്നു. നിശ്ചയമായും ദൈവം നമ്മോടൊപ്പമുണ്ട്. ഏത് പ്രതിസന്ധികളും അവൻ്റെ മഹത്വം ദർശിക്കുവാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ വിരാമം കുറിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.